എനിക്ക് തോന്നുന്നു പ്രേമം സിനിമയിൽ കൂടെ സിനിമാ രംഗത്തേക്ക് വന്നൊരു നടിയാണെന്ന് തോന്നുന്നു. അനുപമ പരമേശ്വരൻ അല്ലേ, പുള്ളിക്കാരുടെ ഒരു ത്രില്ലർ സർവൈവൽ ക്രൈം ജേണൽ വരുന്ന ഒരു സിനിമ നമുക്ക് ഔട്ടായിട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്നാണ് സിനിമയുടെ പേര്. ഈ മൂവിയുടെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമയുടെ കഥ നായിക പുള്ളിക്കാരി സിസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സിസിന് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ സിസ് നമ്മുടെ കഥ നായികയായിട്ടുള്ള അനുപമ പരമേശ്വരൻ്റെ അടുത്ത് ഈ കുട്ടികളെ നോക്കാൻ കൊടുത്തിട്ട് പോവാണ്. കുട്ടികൾ ആരോ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? സോ പിന്നെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിൽ കാണിക്കുന്നത്. ഈ മൂവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം പെർഫോമൻസ് ആണ്. ഈ സിനിമയെ പിടിച്ചു നിർത്തുന്നത് അനുപമ പരമേശ്വരൻ്റെ ഒരു സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലാണെന്ന് തന്നെ പറയാം. അതിനപ്പുറം എന്തെങ്കിലും ഈ ഒരു സിനിമയിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ ഒരു എക്സ്പീരിയൻസും എനിക്കൊരു സിനിമയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ്, ആ ക്യാരക്ടറിലുള്ള എക്സ്പീരിയൻസ് അത് വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സിനിമ ഒന്ന് കണ്ടുവെക്കാം. നല്ല ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വർത്ത് വാച്ചായിട്ടുള്ള ഒരു മൂവിയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ. ടേക്ക് കെയർ.